തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി എന്നാണല്ലോ തിരുവെഴുത്തിൽ കൂടെ ഞങ്ങൾക്ക് വായിക്കുവാൻ തക്കണിടയായി തീർന്നത്. ഞങ്ങളുടെ കർത്താവിൻ്റെ സന്തോഷം ഞങ്ങളൊക്കെയും രക്ഷപ്പെടണമെന്നുള്ളതായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ പ്രായോഗിക ജീവിതത്തിൽ എന്തായിരിക്കണമെന്ന് നിരാത്രികാലം രഥാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് സ്തോത്രം. വിശുദ്ധീകരണമാണല്ലോ കർത്താവെ അവിടുത്തെ അവിടുന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടം. കർത്താവ് മഹാപരിശുദ്ധനായതുകൊണ്ട് ഞങ്ങളും വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ശുദ്ധിയൊക്കെയും അവിടുത്തെ രക്തത്താൽ വിശുദ്ധീകരിച്ചു. അനുദിനാടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ തക്കണം ഞങ്ങൾക്ക് നല്ല ആലോചന നൽകി തന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശരീരം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർത്തല്ലോ. ഇതിൽ നിന്ന് കർത്താവെ വിശുദ്ധി പാലിച്ചുകൊണ്ട് ഞങ്ങളെ ജീവിപ്പാൻ തക്കണം ഞങ്ങളതിനായി അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത് നല്ല നിവർത്തിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ വിശുദ്ധി പാലിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ കൃപയല്ലണമേ. പിന്നെ കർത്താവിൻ്റെ ദാസം കൊണ്ട് ഞങ്ങളെ കേൾപ്പിച്ചത് ഞങ്ങളെ എപ്പോഴും സന്തോഷിപ്പാൻ മാത്രമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും സുഖദുഃഖങ്ങളിലും ഞങ്ങൾക്ക് സന്തോഷം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ഓരോ നിമിഷവും ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സംഭവഗതികൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് വായിച്ച് കേൾക്കുവാനും ദാസുകൂടെ ഇടയാക്കി തീർത്തല്ലോ എന്ന് നീയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ പലവിധ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ടും സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദേവേഷ്ടപരമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ എല്ലാ കാര്യത്തിനും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കേണ്ടുന്നവരാണ്, ആരാധിക്കേണ്ടുന്നവരാണ്. കർത്താവെ, ഇടവിടാതെ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്നവരാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഒക്കെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടമപ്പെട്ടവരാണ്. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ സർവബുദ്ധിയെങ്കിലും ദൈവസമാധാനം ജീവിതത്തിൽ പകർന്നു തരുന്നവനായിരിക്കുകൊണ്ട് സ്തോത്രം. ഇന്നയോളോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ജീവിതത്തിലെല്ലാം തന്ന് പോറ്റി പുലർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, ഏത് സാഹചര്യങ്ങളും ഞങ്ങളെ സഹായിപ്പാൻ തക്കണം മതിയായ രക്ഷകനായിട്ട് അവിടുന്ന് ജീവിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന സൗകര്യ സഹോദരന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗീയ ദൈവം ധാരാളമായ നന്മകളാൽ അവരെ നിറയ്ക്കണമേ. വിധഭവനങ്ങളിലായിട്ട് അവരെ പാർക്കപ്പെടുമ്പോൾ അവരുടേതായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കണമേ. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിക്കണമേ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപ നൽകണം. ജോലി സംബന്ധമായിട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കണമേ. അവരുടേതായ ജോലി വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരെ ഓർക്കണമേ. ആവശ്യമായ എല്ലാ സ്വർഗീയറുകളും നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലിപരമായ കാര്യങ്ങൾ ലഭ്യമായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കണമേ. ദൈവത്തിൻ്റെ വഴിയിൽ കുഞ്ഞുങ്ങളെല്ലാവരും ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ അകപ്പെട്ടു പോകല്ലേ കർത്താവെ, ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ മാത്രം ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആളാമൃതയായി കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്തദാസനെയും ദൈവരങ്ങളിൽ ഏൽപ്പിക്കും. അതിന് സൂക്ഷിപ്പം കർത്തദാസനെ നീ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. തുറന്ന് ആവശ്യമായ എല്ലാ കൃപകളും ദാസന് നൽകി സഹായിക്കും. കൂട്ടരോട് ദാസിക്കായി പ്രാർത്ഥിക്കുന്ന ആവശ്യം എല്ലാ സുഖമെല്ലാവരും കൂടെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിക്കണമേ. കർത്താവെ, വിദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കണം. എല്ലാവരെയും ആളാമൃതിയായി കർത്താവ് സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം സഹോദരന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യവനകാലത്ത് സ്രഷ്ടാവിനെ അറിയുവാൻ ദൈവവഴി ജീവിപ്പാൻ തക്കണം. കർത്താവെ, നീ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കാലെന്ന് നിന്നോടെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ ആശ്വാസം കൊടുത്ത് സഹായിക്കണമേ. എളിവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയങ്ങളെ ഇത്രത്തോളം നടത്തി അടിയങ്ങളുടെ ജീവിതത്തെ ദൈവം ധന്യമാക്കി. ഏത് പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് സഹായകനായിരുന്നു ഞങ്ങളെ നിയോളം വഴി നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആപത്തിനർത്ഥം കൂടാതെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടി വരെ ഒരുക്കി തന്ന കൃപയ്ക്കായിരുന്നു നന്ദിയോട് സ്തോത്രം. അനുകൂലമാണ് കാലാവസ്ഥ തന്നതിനാൽ നന്ദിയോട് സ്തോത്രം. കടന്നുവന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മ കൊണ്ട് നിറയ്ക്കും, അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കും. മഹത്വം എല്ലാം കർത്താവ് എടുക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനയവും താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടിയങ്ങളുടെ പ്രാർത്ഥനതയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ.
കർത്താവിൻ്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരുടെയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും